ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്നിവിടെ പൊട്ടറ്റോ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുൻപ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. അതിലേക്ക് എന്നിട്ട് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് നന്നായി ഒന്ന് ഉടച്ചു. ഞാൻ ഈ ഒരളവിലാണ് പരത്തി എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുന്നത് പോലെ നമ്മൾ എന്താ ചെയ്യുക, ബ്രെഡ് ക്രംസും മുട്ടയാണ് എടുക്കാറ്. അതുപോലെ ഞാനിവിടെ ബ്രെഡ് ക്രംസും ഒരു മുട്ട പൊട്ടിച്ചിട്ടും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യം തന്നെ ഒരു അഞ്ചാറ് പൊട്ടറ്റോ സ്നാക്ക് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരുന്നു. അതിനുശേഷം രണ്ടാമതാണ് ഇത് ഇടുന്നത്. അതുകൊണ്ടാണ് അതിൽ ആ ബ്ലാക്ക് കളർ ക്രംസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. ഇത് ഇത്തിരി നേരം കിടന്ന കാലമാണ് ഇങ്ങനത്തെ ഒരു കളറായത്. അപ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആ വെളുത്ത എള്ള് ഇത് കഴിക്കുമ്പോൾ ഇടയിൽ കടിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു പൊട്ടറ്റോ സ്നാക്കാണിത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു പൊട്ടറ്റോ സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പൊട്ടറ്റോ സ്നാക്ക് റെഡി ആയിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ സ്വീറ്റ് ചില്ലി ഗാർലിക് സോസാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും അതൊന്ന് ലിങ്കിൽ കയറിയൊന്ന് കാണണം. അപ്പോൾ നമുക്കിതുപോലുള്ള സ്നാക്കുകൾക്ക് കോമ്പിനേഷനായിട്ട് ഈ സോസ് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.